ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെ ആർ റെസിപ്പിയുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലയാളികൾക്കെല്ലാം ഒരേപോലെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ കുറേ ആളുകളുടെ ഫേവറേറ്റായ തേങ്ങ കൊത്തിട്ട് വെച്ച ഒന്നാം തരം ഒരു ബീഫ് റോസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടിയും ചപ്പാത്തി നല്ല എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇതിനായിട്ട് അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് 3 സബോള നുറുക്കിയെടുത്തിട്ടുണ്ട്. 3 ടേബിൾസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ഒരു തക്കാളി തൊലി കളഞ്ഞ് നുറുക്കിയെടുത്തിട്ടുണ്ട്. 2 തണ്ട് വേപ്പില, 4 കറിമുളക് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങക്കൊത്ത്. ഇത്രയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ. ആദ്യം തന്നെ നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കുക്കറിലോട്ട് ബീഫ് ഇട്ടതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ എടുത്തു വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സബോള ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പകുതി കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് വേവാൻ പാകത്തിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് എടുത്തു വെച്ച തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 വിസിൽ വന്നവരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. 1 വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് കുക്കറിലിട്ട് 10 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ലെയർ പോണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്റ്റവ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും നമ്മൾ എടുത്തു വെച്ച പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 30 സെക്കൻഡ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച സബോള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. സബോള നന്നായിട്ട് വാടി വഴണ്ട് കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. സബോള ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് പൊടികളൊക്കെ മിക്സ് ചെയ്യാം. അതിനായിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കിയേക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 30 സെക്കൻഡ് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി അടയാം. കുരുമുളക് പൊടി കൂടുതലായിട്ട് ചേർക്കുന്നതുകൊണ്ടാണ് മുളകിൻ്റെ അളവ് നമ്മൾ അല്പം കുറച്ചത്. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് എടുത്തു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി മെൽറ്റായി വന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങക്കൊത്തും ആവശ്യത്തിന് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ബീഫ് ഇതിലോട്ടിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് മസാല പെട്ടെന്ന് തന്നെ പിടിക്കാനായിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഈ ബീഫ് റോസ്റ്റിൻ്റെ ഫൈനൽ ഫിനിഷിങ്ങിനായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് പകർത്താം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തേങ്ങക്കൊത്തിട്ട ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൊറോട്ടയുടെ കൂടെയും അതേപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അടിപൊളി കോംബോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.